हाय फ्रेंड्स वीडियो एल स्वागत कोविड बंधप अति निर्णायक और अर वीडियो निर्णय वीडियो मुझे आद्यम का सूहत चानल सब्सक्रैइब बेल एनेबि इन संस्थान इवती पेर कोविड रोग बाधि पदनाल अरूटी अंपत् नेगटीव इन टस्ट पॉजिटिविटी निर वाले आशंक उयरत पतिमू दशांश आ इन टीपीआर संस्थान नीवल कोविड बाधि वाले कुरवान अद्डुत रोगव्यापन साध्यता कूड़ल केन्द्र वेल संस्थान रोगबाध नापति नाल शतम ദേശീയ ശരാശരി 67 ശതമാനവുമാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ICMR നടത്തിയ സീറോ സർവേ പ്രകാരമാണ് ഇതുവരെ രോഗം ബാധിച്ചത് 6 വയസ്സിന് മുകളിലുള്ള 44 ശതമാനം പേർക്ക് മാത്രമാണെന്ന് വ്യക്തമായത് എന്നാൽ കോവിഡ് ബാധിച്ചവരുടെ ദേശീയ ശരാശരി 67 ശതമാനമാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതൽ പേർക്ക് ഇനിയും രോഗം വേഗത്തിൽ വരാൻ സാധ്യതയുണ്ട് തുടർച്ചയായിട്ട് കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്തെ 22000 ന് മുകളിലാണ് പുതിയ രോഗികൾ ഉള്ളത് രാജ്യത്തുള്ളതിന്റെ പകുതിയിൽ രോഗികളും കേരളത്തിൽ നിന്നാണ് മുൻകൂട്ടി നിശ്ചയിച്ച സാമ്പിളിംഗ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ രക്തത്തിൽ നിന്നും ആന്റിബോഡിയുടെ സാന്നിധ്യം നിർണ്ണയിക്കലാണ് സീറോ പ്രിവലൻസ് സർവേയിലൂടെ നടത്തുന്നത് നിലവിൽ രോഗം ഭേദമായവരിലും വാക്സിൻ സ്വീകരിച്ചവരിലും ആന്റിബോഡി സാന്നിധ്യം ഉണ്ട് കേരളത്തിൽ രോഗബാധിതരുടെ എണ്ണം കുറവായതിനാൽ ആർജിത പ്രതിരോധശേഷിയുടെ അളവ് കുറവാണ് ഇതാണ് രോഗവ്യാപനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അടുത്ത 3 ആഴ്ച വളരെ നിർണായകമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ആൾക്കൂട്ടം പരമാവധി ഒഴിവാക്കണം ജാഗ്രത പാലിക്കണം വീട്ടിലെ ചടങ്ങുകൾ പരമാവധി ആളുകളെ എണ്ണം കുറക്കുകയും വേണം സംസ്ഥാനത്ത് ഇനിയും പകുതി ആളുകൾക്ക് രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ എത്രയും വേഗം എല്ലാ ആളുകൾക്കും വാക്സിൻ വിതരണം ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അവർ വ്യക്തമാക്കി രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രതിദിന കേസുകളിൽ പകുതിയും കേരളത്തിൽ നിന്നായതോടെ സംസ്ഥാനത്തേക്ക് വീണ്ടും വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ ദേശീയ രോഗനിവാരണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സുജിത് കുമാർ സിംഗ് ഉൾപ്പെടെയുള്ള 6 അംഗ സംഘമാണ് ഇന്നു മുതൽ സന്ദർശനം നടത്തുക എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡേ വ്യക്തമാക്കി നിലവിലെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ കടുപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് രോഗവ്യാപനം കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഇളവുകൾ പിൻവലിക്കാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ ഇളവുകളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇന്ന് അർദ്ധരാത്രി മുതൽ വാരാന്ത്യ ലോക്ക്ഡൗൺ നിലവിൽ വരികയാണ് ശനി ഞായർ ദിവസം കർശനമായിട്ടുള്ള ലോക്ക്ഡൗൺ ആയിരിക്കും മുൻ ആഴ്ചകളെ അപേക്ഷിച്ച് ശക്തമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുന്നതായിരിക്കും ഈ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദൂരേക്കും ബൈ ബൈ